ഹായ് ഫ്രണ്ട്സ്, സമാഡി സ്വിംസിക്ക പാരഡൈസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ നമ്മൾ ലോക്കാർട്ട് ഫാക്ടറി, ടീ ഫാക്ടറി പോയ കാഴ്ചകൾ കണ്ടു. കാണാം അവിടെ എങ്ങനെയാണ് നമ്മൾ ടീ പ്രോസസ്സ് ചെയ്യുന്നത്, അതിൻ്റെ കുറേ കാഴ്ചകൾ കണ്ടു. പിന്നെ ആ ഫാക്ടറി നമ്മൾ ചുറ്റിക്കണ്ടു. അപ്പം അതൊക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊലുക്കുമലയിലേക്കുള്ള യാത്രയാണ്. കൊലുക്കുമല എന്ന് പറഞ്ഞാൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം നമ്മൾ കാണണമെങ്കിൽ ഒരു ഓഫ് റോഡ് ചെയ്ത് നമ്മളൊരു മേളിൽ കുറച്ച് എന്താ ഉയരത്തിൽ ചെല്ലുമ്പോഴാണ് അവിടുന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഓഫ് റോഡ് യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം നേരെ ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പം തന്നെ ഏകദേശം ഫുഡും കഴിച്ച് കുറച്ച് നേരം കറിയൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഒരു 9:45. ഇന്നലെ നമ്മൾ പോയത് വന്ന മൊത്തം തിരിവും വളവും തിരിവൊക്കെ ആയിരുന്നു. ഇന്നിപ്പം പോകുന്ന അത്രയില്ലെന്നാണ് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്, അതായത് നല്ലൊരു റോഡും കാര്യങ്ങളൊക്കെ നല്ലതാണ്. കൊലുക്കുമലയിൽ നിന്ന് മീശപ്പുലി മലയിലേക്കുള്ള ട്രക്കിങ്ങിന് പരിമിതികളുണ്ട്. ഇവിടുത്തെ പരുക്കൻ ഭൂപ്രകൃതി കാരണം ജീപ്പ് മാർഗം മാത്രമേ അവിടേക്ക് എത്തിച്ചേരാനാകൂ. സൂര്യനെല്ലിയിൽ നിന്ന് കൊലുക്കുമലയിലേക്ക് ജീപ്പ് സർവീസുകൾ ലഭ്യമാണ്. കൊലുക്കുമലയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന മീശപ്പുലി മലയിലേക്കാണ്. ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്.
സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമലയിലേക്ക് ഞങ്ങൾക്ക് കൂട്ടായി വന്നത് തങ്കൻ ചേട്ടനാണ്. സംസ്കാരത്തെ പറ്റിയും ചരിത്രത്തെ പറ്റിയും ജീവിത രീതികളെ പറ്റിയും അദ്ദേഹം ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. സ്ഥലത്തിന്റെ പേര് കൊളുക്കുമല. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത്, ഞാൻ നിൽക്കേണ്ടത് വലത് ഇടത് സൈഡ് തമിഴ്നാടാണ്, വലത് സൈഡ് ജീപ്പ് നിൽക്കേണ്ടത് കേരളത്തിലാണ്. തമിഴ്നാട് ഇത് അടുത്ത്, ഇത് ഒരു പ്രൈവറ്റ് കൊട്ടകൂടി ടീ പ്ലാന്റേഷൻ എസ്റ്റേറ്റ് ആണ്. അതുപോലെ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ ഏറ്റവും ഉലകത്തിലെ ഉയരം കൂടിയ ടീ പ്ലാന്റേഷൻ, ഓർഗാനിക് എസ്റ്റേറ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ സീ ലെവലിൽ നിൽക്കുന്ന ഫീറ്റ് 7130 ഫീറ്റും പിന്നെ മീറ്റർ 2160 മീറ്റർ എന്നാൽ 2.5 കിലോമീറ്റർ പൊക്കത്തിലുണ്ട് സീ ലെവലിൽ നിന്ന്. അപ്പൊ ഈ വ്യൂ ഒക്കെ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് കാണാം. ഓടി ഇടാക്കിന്റെ ടൗൺ, കൊട്ടക്കുടി, പ്ലാന്റേഷൻ, ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് കാണാം. ഇപ്പൊ കോട ഉള്ളതെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാല് അവിടെ മൊത്തം കാണാൻ പറ്റും അല്ലേ. പിന്നെ കൊടൈക്കനാൽ ബാക്ക് സൈഡ് നമ്മൾ ഇരിക്കുന്നത് നല്ലൊരു സ്പോട്ട് ആണ്. എന്തായാലും ഇവിടെ വന്ന അതുപോലെ ഈ ടീ ഫാക്ടറി തുടങ്ങിയത് കണ്ട കോടിലുണ്ട്. 1930 തുടങ്ങിയത്, 35 റണ്ണിങ് ചെയ്തത്. കൊളുക്കുമലയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഗുഡ് ബൈ.